അപ്പോൾ നമ്മുടെ ജില്ലയിലെ റിവ്യൂ കഴിഞ്ഞു, അടുത്തുള്ള നമ്മുടെ ഗന്ധർവനാണ്, ഗന്ധർവൻ 2.0 ആണ്. അപ്പം ദ മൈറ്റി റോമിയോ, അത് റോമിയോ എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്ന കാരണം തന്നെ ഈ വാഹനം നമ്മൾ ജിന്നുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ തന്നെയാണ്. ഈ കളർ യുണീക്കാണ്, ഇത് കോപ്പി അടിക്കാൻ കഴിയില്ല. ജിന്നിൻ്റെ കളർ കോപ്പി വന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും ഈ ഒരു വാഹനത്തിൻ്റെ കളർ കോപ്പി ചെയ്യാൻ കഴിയില്ല. ഈ ഒരു കളർ വേറെ ഒരു വാഹനത്തിനും കേരളത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ബാക്കി ഏകദേശം നമ്മൾ രൂപസാദൃശ്യം വെച്ച് നോക്കുകയെന്ന് വെച്ചാൽ ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഒന്ന് ഈശ്വറും ഒന്ന് ലൈലാൻഡും ആണെന്നുള്ളൊരു വ്യത്യാസമാണ്. അതിനനുസരിച്ചുള്ള ചെറിയ വലിപ്പ വ്യത്യാസം കാര്യങ്ങൾ ബോഡിയിൽ വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ വലിയ വ്യത്യാസങ്ങളില്ല. പക്ഷേ കളറിലാണ്, ഈ കളറിൽ എന്താ പറയുക, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എഡീഷൻ എന്നാൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ജിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വാഹനം എന്നുള്ള രീതിയിൽ ഗന്ധർവനെ ഇത്ര പോപ്പുലർ ആക്കിയത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്, കളർ തന്നെയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് നോക്കുമ്പോഴും പിന്നെ റോഡിൽ അതായത് ഒരു പകൽ വെളിച്ചത്തിൽ ഒരു കളർ അല്ലെങ്കിൽ അതനുസരിച്ച് കളർ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും ഈ ഒരു വാഹനം. അത്തരത്തിലുള്ള പ്രത്യേകതയാണ്. പിന്നെ ഏകദേശം ബോഡി കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ അറിയാൻ കഴിയും, നമ്മൾ ജിന്നിൽ കണ്ട അതേ രീതിയിൽ തന്നെയുള്ള ഹെഡ്ലാമ്പ് കാര്യങ്ങൾ, ആ ഒരു ഫ്രെയിം വർക്ക് കാര്യങ്ങൾ അതുപോലെ തന്നെയാണ്. നമ്മുടെ പ്രകാശിൻ്റെ ബോഡി വർക്ക് തന്നെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഇതുപോലെ ലിപ്പ് കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ്, ഹെഡ്ലാമ്പിൻ്റെ ഒരു യൂണിറ്റ് അത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ്ടാണ് ക്രാഷ് കാർഡിൻ്റെ ഒരു ഭാഗം ആയാലും അറിയാം, നമ്മൾ മറ്റു വാഹനത്തിൽ കണ്ട പോലെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഇതിനകത്തും ചെയ്തിട്ടുണ്ട്. ഇതാണ് ലൈറ്റ് കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ശരിക്കും ഈ ലൈറ്റിൻ്റെ ഒക്കെ ആവശ്യകത എന്ന് വെച്ചാൽ ഫോഗി ആയിട്ടുള്ള ഏരിയസിൽ ഇപ്പോൾ ഊട്ടി, കൊടൈക്കനാൽ ഭാഗത്തൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും ശരിയായ രീതിയിൽ ഈ ഒരു ലൈറ്റിൻ്റെ യൂസ് എന്തായാലും ഉണ്ട്. പിന്നെ നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ അത് ജയഗുരുവിൻ്റെ ഏതൊരു വണ്ടി എടുത്ത് നോക്കിയാലും ആ ഒരു തരത്തിലുള്ളൊരു വൈബ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു വൈബിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് ഈ സൗണ്ട് ഫോർ സിസ്റ്റം. കേട്ടോ, കംപ്ലീറ്റ് ഓഡിയോ സൊല്യൂഷൻസാണ്. ശരിക്കും ഇതൊരു നല്ല കഷ്ടപ്പാട് കൊണ്ട് കയറി വന്ന ഒരു പ്രസ്ഥാനമാണ്. ആ രീതിയിലുള്ള ഒരു ആ ആ ഒരു സൗണ്ട് ഫോഴ്സിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടുകൂടിയാണ് ഈ വാഹനത്തിന് ഇത്രയും വ്യത്യസ്തമായ രീതിയിലേക്ക് നിൽക്കുന്നതെന്നുള്ളതാണ് ഈ വാഹനത്തിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അഭിപ്രായം. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേകത തന്നെയാണ്. കളറും അതുപോലെ തന്നെ സൗണ്ട് ഫോഴ്സിൻ്റെ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലും കൂടെ കുറച്ചും കൂടെ വ്യത്യസ്തതയുണ്ട്. പിന്നെ അത്യാവശ്യം സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ യൂണീക്കായിട്ട് ഓരോ വാഹനത്തിനും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. പിന്നെ ജയഗുരു എന്നുള്ള ബാഡ്ജിങ് നമ്മൾ എല്ലായിടത്തും കാണാം. അത് തന്നെയാണ് ആ ഒരു ലെവലിലേക്ക് ഈ വാഹനത്തിന് ഉയർത്തിപ്പിടിക്കുന്നതും. അതിൽ സുജിത്തിൻ്റെ സാധാരണ എല്ലാ വഴിയിലും കാണുന്ന രീതിയിലുള്ള പേര് കാര്യങ്ങളും മൈ ഗ്രേറ്റ് ഫാദർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗന്ധർവൻ 2.0 എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ എഡീഷനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം അത് അങ്ങനെ തന്നെയുണ്ട്. പിന്നെ കളർ നമ്മൾ ജിന്നിനെ പറഞ്ഞ പോലെ തന്നെയാണ്, പക്ഷേ ആ ഒരു കളർ ചേഞ്ച് മാത്രമാണ് മെയിനായിട്ടുള്ളത്. ബാക്കിയെല്ലാ കാര്യങ്ങളും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ആ ഒരു വൈഡായിട്ട് അതിൻ്റെ കൊമ്പ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അടിപൊളിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് വ്യൂവിലേക്ക് വരുമ്പോൾ ടോട്ടലി ഉള്ളത്. ആ സൈഡ് വ്യൂയിൽ ഇത് തന്നെയാണ്, കളറിന് ഒരു വ്യത്യസ്തത ഉണ്ട്. ഇതിപ്പോൾ ഈ ഭാഗത്ത് കറക്റ്റ് ലൈറ്റ് അടിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തുള്ള കളറിലും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു കളർ ഡിഫറൻസ് നമുക്ക് നോക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു യുണീക്നെസ് തോന്നുന്നു. പിന്നെ നല്ല മെറ്റാലിക് കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാറിൻ്റെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഒരു പിങ്ക് കളർ കോംബോ ആണ് ശരിക്കും വന്നിട്ടുള്ളത്. ശരിക്കും ആ റോമിയോ എന്നുള്ള പേര് ശരിക്കും ചേരുന്നുണ്ട്. ഒരു ക്യൂട്ടാണ്, കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മൂഡിലേക്ക് പോകുമോ എന്നുള്ള കാര്യമാണ് എനിക്ക് അതിന് ഡൗട്ടുള്ളത്. അപ്പോൾ കുഞ്ഞിനെയൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട് റൊമാൻറ്റിക് എന്നൊക്കെ പറയുമ്പോൾ. കുഞ്ഞേട്ടാ, കുഞ്ഞുണ്ണി റൊമാൻറ്റിക് ആണോ? അതെ അല്ലേ, ആ അടിപൊളി. അപ്പോൾ ഇത് നമ്മളെ ജയഗുരുവിൻ്റെ ഒരു ബാഡ്ജിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സുജിത്തിൻ്റെ സ്വന്തം ദ മൈ ഗ്രേറ്റ് ഫാദർ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളുണ്ട്, ലൈറ്റ് വർക്ക് കാര്യങ്ങളുണ്ട്, നമ്മൾ ജിന്നിൽ കണ്ട പോലെ തന്നെയാണ്. പിന്നെ എഡീഷൻ കൊടുത്തിട്ടുണ്ട് ഗന്ധർവൻ, അതിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഈ കളറിൽ വ്യത്യസ്തമായ പോലെ തന്നെയാണ്. നമ്മൾ അടുത്ത് ഒന്ന് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ വരുമ്പോൾ ഗന്ധർവൻ എഴുതിയത് ശരിക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ റിയലിലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ്. ഇവിടെ ആ കർട്ടൻ്റെ ഭാഗം അത് തന്നെയാണ്, പച്ച കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഏകദേശം ജിന്നിനെ ഓർമ്മിപ്പിക്കുന്ന രീതി തന്നെയാണ്. സൈഡിൽ ആ ബ്ലാക്കും പിന്നെ ഈ ഒരു പിങ്ക് കളറിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്. അതിനകത്ത് ചന്ദ്രവൻ എഴുതിയ ഒരു ഏകദേശം ഒരു അലുമിനിയം കളറായിട്ടുള്ള ഒരു കളർ, അതിൻ്റെ ഒരു കോമ്പോ ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ള സ്റ്റിക്കറിംഗ് അല്ല ഇത്, കളറല്ല ഇത്, സ്റ്റിക്കറിംഗ് അല്ല, ശരിക്കും പെയിൻ്റ് തന്നെ ആയിട്ടാണ് ഉള്ളത്. പിന്നെ സൈഡിലെ എൻഡിലേക്ക് വരുമ്പോൾ ലൈറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഭാഗം അത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രകാശിൻ്റെ ബോഡിയുടെ ഒരു ഫിനിഷിംഗ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇയറിലേക്ക് വരുമ്പോഴാണ് ബ്ലാക്ക് കളറിൽ, ബ്ലാക്ക് റെഡ് ആ കോമ്പിനേഷൻ. ഗന്ധർവൻ 2.0 എംപയർ ഓഫ് ഗല്ലി എന്ന് എഴുതിയിട്ടുണ്ട്. ഗല്ലിയാണ്, ജയഗുരുവിൻ്റെ ഗല്ലിയാണ് സുജിത്തിൻ്റെ ഒരു സാമ്രാജ്യം. പിന്നെ ഇതിലേ അല്ല, അതിലെന്നുള്ള വാഡ്ജിങ് ഒരു കാരണവശാലും ഇടതുഭാഗത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ ലൈലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്വിച്ച് എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. കാരണം ഒരു വൈബാണ്, ഞാൻ പറഞ്ഞില്ല, പോസിറ്റീവ് ഒരു വൈബാണ്. പിന്നെ പ്രകാശ് ബോഡിയുടെ ആ ഒരു വാഡ്ജിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ്, സൈഡിലേക്ക് വരുമ്പോൾ ആ ഒരു സൈഡ് പോലെ തന്നെയാണ്, വലിയ രീതിയിൽ വ്യത്യസ്തമാണെന്ന് വരുത്തിയിട്ടില്ല. സ്റ്റിക്കർ ഗന്ധർവൻ എന്ന് എഴുതിയിട്ടുണ്ട്, ബാക്കി സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രകാശിൻ്റെ
പാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ജിന്നിനെ കണ്ട പോലെ അകത്തുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ആ പോസിറ്റീവ് വൈബ് നമുക്ക് അകത്തുനിന്ന് കിട്ടുമെന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഗന്ധർവൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഉള്ളത്. നമ്മൾ ജിന്നിൽ കണ്ട പോലെ തന്നെയാണ്, ലക്ഷറി ഒരു ഫീലാണ്, അതിനകത്ത് ആ പോസിറ്റീവ് വൈബിനൊന്നും യാതൊരു മാറ്റമില്ല. അപ്പോൾ ഇതുണ്ടോ സ്പൈഡർ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, അടിപൊളി അടിപൊളി കളറിൽ, എന്തായാലും ലക്ഷറി ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗവും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സ്പീക്കറിൻ്റെ ഭാഗമായിലൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സീറ്റ് കവർ കാര്യങ്ങൾ, സീറ്റിൻ്റെ ഒരു ആംബിയൻസ് എല്ലാം ഇൻ്റീരിയറിൽ പൊളി മൂഡാണ്. അതുപോലെ ലൈറ്റ്, പിന്നെ ഈ ലൈറ്റുകളെല്ലാം പ്രവർത്തിക്കും. പക്ഷേ നമുക്ക് പാട്ട് വെക്കണം. പാട്ട് വെക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു കോപ്പി റൈറ്റ് കിട്ടും. പിന്നെ ഇതാ, ആ ഇതൊരു അടിപൊളി കേട്ടോ. ഗന്ധർവനകത്ത് ഗന്ധർവൻ എന്നുള്ളത് പഞ്ചിങ് ഉണ്ട്. നമ്മൾ ഒരു ഈ ഒരു ഭാഗം ലൈറ്റ് അതൊക്കെ ഒരു വേറെ മൂഡിലേക്ക് എത്തും. അപ്പോൾ പിന്നെ ഇതാ ആ ബർത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നീല കളറാണ്. നമ്മളെ ജിന്നിലത് പച്ചയായിരുന്നു, ഇതിപ്പോൾ നീല കളറിലേക്ക് മാറി, ആ ഒരു വെറൈറ്റി ആയി. പിന്നെ ഇതാ ഇവിടെ ഈ സ്പീക്കർ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെന്ന് ഞാൻ പറഞ്ഞത് ഒരു ഫിനിഷിംഗ് ഉണ്ട്, ആ ഒരു നീറ്റ്നെസ് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ആ പുതിയ വാഹനം എന്നുള്ള രീതിയിലേക്ക് ഒരു നീറ്റ്നെസ് അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. അതെന്തായാലും രസമായിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ വരുമ്പോഴാണ് പിന്നെയുള്ളത് ജയഗുരുവിൻ്റെ വാഡ്ജിങ്ങാണ് ഇവിടെ കൊടുത്തിരിക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് രസമായിട്ടുണ്ട്. പിന്നെ കുത്തുക്കുടേൻ്റെയും അല്ല ആനയുടെയും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂരിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അതെന്തായാലും അടിപൊളിയായി. പിന്നെ ഇതാ ലൈറ്റ് കാര്യങ്ങളാണ്, മൂഡ് ഇതാണ്. പക്ഷേ വലിയ വ്യത്യാസങ്ങളില്ല. നമ്മൾ ശരിക്കും ഈ ഒരു എഡീഷനോടുള്ള ആരാധന കൊണ്ടാണ് രണ്ട് വാഹനങ്ങൾ വ്യത്യസ്തമായി നിൽക്കുന്നത്. നമ്മൾ ഫീച്ചേഴ്സ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടും ഒരുപോലെ തന്നെയാണ്. എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെ ഓണർ ഒരാളും കൂടെ തന്നെയാണല്ലോ, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും നമ്മൾ എന്താ പറയുക, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജിന്നാണ്. അതിനെ ഞാൻ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. എന്നാലും മോശമൊന്നുമില്ല, വളരെ ഒരു രസമാണ്, വേറൊരു മൂഡാണ്. ആ പോസിറ്റീവ് വൈബ് എന്തായാലും ഈ വാഹനത്തിൽ രണ്ട് വാഹനത്തിലായാലും ഒരു അടിപൊളി പോസിറ്റീവ് വൈബ് ഉണ്ടാവും നമുക്ക്, അത് ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഏ ടു സെഡ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ആള് കാണുന്നവരെന്നല്ല, ആള് നമ്മുടെ ജയഗുരുവിൻ്റെ പ്രൊമോട്ടറാണ്. ഓൺലൈൻ കാര്യങ്ങളൊക്കെ ഇവനാണ് നോക്കുന്നത്. അപ്പം നിങ്ങൾ തെറി വിളിക്കുന്നൊക്കെ ഇവനാണ് കാണുന്നത്. അപ്പൊ ഇവരാണ് നമ്മുടെ ആള്. അപ്പൊ ഇതിന്റെ ഡ്രൈവർ ഉണ്ണിച്ചേട്ടനല്ലേ? ഉണ്ണിച്ചേട്ടൻ ഇവിടെ എത്തിയില്ല, പുള്ളി എന്തോ തിരക്കായി. പിന്നെ നമ്മുടെ ഇവനെ ആരും സൂചിമോൻ ഇവനെ ആരും വിളിക്കരുത്. സോഷ്യൽ മീഡിയ വഴി ഇവനെ സൂചിമോൻ എന്ന് പറയരുത്. നമ്മളെ തൊട്ടിനെ പറ്റി ഏബിൾ ചേട്ടി പറഞ്ഞവരാണ്. സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ അങ്ങനെ പറയില്ല. അല്ല മോശേട്ടാ, എന്താ ചേട്ടൻ ശരിക്കും പേര്? ഇവന് ഭയങ്കര നാണം കേട്ടോ. ഇവനെങ്ങനെ ഈ ടൂറിസ്റ്റ് ബസ്സിലുള്ള പോകുന്ന കോളേജ് പിള്ളേരെല്ലാം കയറി പെമ്പിള്ളേരെല്ലാം കയറി ഇവനെങ്ങനെ മാനേജ് ചെയ്യുന്നത്? നമ്മളെ വണ്ടി പോലെ കളർ ചേഞ്ച് ആവൂലേ, മാറ്റാവൂലേ. അപ്പൊ സുഹിത്തോട്ടൻ എന്തായാലും വണ്ടികളെ സ്റ്റാഫിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഭയങ്കരമായിട്ട് ആക്യുറേറ്റ് ആണ്. ഇതൊരു വ്യത്യസ്ത കളറാണ് ഇടയ്ക്ക് മാറിക്കൊടുക്കുക. എന്ന് പറഞ്ഞാൽ സുജിമ ഇവിടെ ഭയങ്കര പാവമാണ്. പക്ഷെ കോളേജിലെ സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് വേറെ മൂഡിലേക്ക് മാറുന്നല്ലേ. ആ നീ വേറെ മാറുമോ? അപ്പൊ എന്തായാലും പോളിയാണ്. നമ്മൾ എന്തായാലും കുറെ സമയം ഇവിടെ വന്ന് ഭക്ഷണം പോലും കഴിക്കാതെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ജയഗുരുവിന്റെ സ്റ്റാഫും അതുപോലെ തന്നെ മുതലാളി എല്ലാം വളരെ പാവം ആൾക്കാരാണ്. അതാണ് ഇപ്പൊ എനിക്കൊരു വിഷമം. എന്നാൽ കുറച്ചുകൂടെ തീവ്രമായ രീതിയിലുള്ള ആളുകളെ ഞാൻ പ്രതീക്ഷിച്ചില്ല. പവർഫുൾ ആണല്ലേ പിള്ളേര്, പവർഫുൾ അല്ലേ ജയഗുരുവിന്റെ? ഇവനാണ് പിള്ളേരെ ഫുള്ള് കൺട്രോൾ ചെയ്ത് കൊണ്ടുനടക്കുന്നത്. നമ്മുടെ ഒഫീഷ്യലായിട്ട് മെമ്പേഴ്സ് ആണ് ഏറ്റവും പൊളി. അവരുടെ മെയിൻറ്റെയിൻസ് ആയാലും സ്റ്റാഫുകളായാലും എല്ലാം പക്കെ തന്നെയാണ്. ഇതായിട്ട് സുഹിത്താറിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും സപ്പോർട്ട് തന്നെ കിട്ടിയിട്ടുള്ളൂ. നെഗറ്റീവ് ഇതായിട്ട് ആർക്കും വന്നിട്ടില്ല. ചേട്ടന്റെ ഫുൾ സപ്പോർട്ട് കാരണമാണ് ഞങ്ങളും വളർന്നു പോകുന്നത്. അപ്പോ അതാണ് ഞങ്ങളുടെ വിജയം. അല്ല അത് തന്നെ, ഇത് ഈ ഒരു പ്രസ്ഥാനത്തെ, നമ്മളൊരു പ്രസ്ഥാനത്തിനെ വിജയിപ്പിക്കുന്ന ജനങ്ങളാണ്. ഞാൻ ഇവിടെ ഇപ്പം ഈ വണ്ടി എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ കുഞ്ഞുണ്ണിയോ അല്ലെങ്കിൽ മോശേട്ടനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സുജീവനോ ഞങ്ങളെല്ലാരും കൂടെ കയറിയിരുന്ന് ഇത് ഓടിച്ച് വിജയിപ്പിക്കാൻ പറ്റുന്ന സംഭവമല്ല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെ, സുഹിത്താട്ടനെ വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ജനങ്ങൾ അംഗീകരിക്കുക, എന്നിട്ട് അവര് ഒരു സ്ഥാനം കൊടുക്കുക, അവർ ആ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴാണ് ഇതൊരു വിജയമായി മാറുന്നത്. അപ്പൊ അത് ജനകീയമായ ഒരു വിജയമാണ്. അതൊരിക്കലും ഇൻഡിവിജ്വലി ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. അപ്പൊ അത് ശത്രുക്കളെ പല കാര്യങ്ങളും പല രീതിയിലും പറയുന്നുണ്ട്. എനിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളല്ല, സുഹിത്താട്ടന്റെ പേഴ്സണാലിറ്റിയും സ്റ്റാഫുകളോടുള്ള പെരുമാറ്റമാണ് എന്നെ അട്രാക്ട് ചെയ്ത് ഇവിടെ എത്തിച്ചത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒന്ന്, ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റ് എന്ന് പറയുന്നത് ജനകീയമായ കണ്ടന്റുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്കും പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെ അതുപോലുള്ള വ്യക്തികളെ പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുന്നതുകൊണ്ടാണ് ഇത്രയും ദൂരം വന്ന് പരിചയപ്പെടുന്നത്. അല്ലാണ്ട് എല്ലാവരും വിചാരിച്ചത് ഭയങ്കര പ്രൊമോഷൻ ആണ്. സുഹിത്താട്ടൻ ഇപ്പൊ അല്ലെങ്കിൽ തന്നെ എന്നോട് പ്രൊമോഷൻ അല്ല, എന്നോട് പൈസ മേടിച്ച് ലോൺ അടയ്ക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ സുഹിത്താട്ടൻ. അല്ല, എല്ലാ ബസ് ഓണേഴ്സിന്റെ അവസ്ഥ അത്രയും ദയനീയമാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഇതൊന്നും അല്ല. നമ്മളൊരു വാഹന പ്രേമം എന്നുള്ള രീതിയിലാണ് ഇതിനൊക്കെ ഒന്ന് കാണുക ഓടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ സെലിബ്രിറ്റികളാണ്. സെലിബ്രിറ്റികളാണ് ജയഗുരുവിന്റെ സെലിബ്രിറ്റീസ് ആണ്. കേരളത്തിലെ എണ്ണം പറഞ്ഞ ഒന്നോ രണ്ടോ ബസ്സുകളല്ലേ ഉള്ളൂ സെലിബ്രിറ്റി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ. അപ്പോൾ അതുപോലെ അതിലൊരാളാണ് എന്തായാലും.
അപ്പോ എന്തായാലും അടിപൊളിയായി. താങ്ക് യു ഫോർ ദ എക്സ്പീരിയൻസ്. എന്തായാലും പൊളി ബിരിയാണി കഴിച്ചിരുന്നു നോക്കാം. അത് പറയുമ്പോൾ ഒരു ഊർജ്ജം നഷ്ടപ്പെട്ട പോലെയല്ലേ. അപ്പോൾ എന്തായാലും പൊളി. അപ്പോൾ അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. എന്തായാലും സുജിത്തേട്ടൻ്റെ 2023 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിലേക്ക് പുതിയ വണ്ടി വരുമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ പ്രതിസന്ധിയൊക്കെ മാറി വൻ വിജയമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത പുതിയ വണ്ടി ലോഞ്ച് ചെയ്യുമ്പോഴും എടുക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ സുജിത്തേട്ടൻ എന്തായാലും പോകാൻ വേണ്ടിയുള്ള ധാരണ എല്ലാവരുണ്ട്. അപ്പോൾ എന്തായാലും പൊളിക്കാം നമുക്ക്. അപ്പോൾ പുതിയൊരു വലിയ രീതിയിൽ ഒരു 100-150 വാസികൾ വന്ന് എനിക്കെല്ലാം ഒരു ദിവസം വന്ന 3 മാസത്തേക്കുള്ള റിവ്യൂ കിട്ടുന്ന രീതിയിൽ ജയ്ഗുരു വളർന്ന് എല്ലാവിധ ആശംസകളോടെ വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഐ എം സൈനിങ് ഓഫ്. സൈനിങ് ഓഫ്. അപ്പൊ ഓക്കെ ബൈ.